നമസ്കാരം. മോദി സർക്കാരിനെ വിമർശിക്കുന്ന സർക്കാർ തന്നെ ഇപ്പോൾ മോദിയെ വാഴ്ത്തുകയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും ചെയ്യുന്ന അപൂർവ കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. കേരളത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പൊതു നിരത്തുകൾക്ക് അരികെ കൂടുതൽ ശൗചാലയങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ടേക്ക് എ ബ്രേക്ക് എന്ന പേരിലാണ് ശുചിമുറി സമുച്ചയങ്ങൾ ഒരുങ്ങുന്നത്. ഈ തീരുമാനത്തിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ മാതൃക പിന്തുടർന്ന് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും എന്ന വാർത്ത പുറത്തുവരുന്നത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ 12 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. എല്ലാ ടോയ്ലറ്റുകളിലും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ, അജൈവ മാലിന്യ സംഭരണ സംവിധാനങ്ങൾ, അണുനാശിനികൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ 1-ാം ഘട്ടത്തിൽ 100 സമുച്ചയങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. 524 എണ്ണം ശുചിമുറി സമുച്ചയങ്ങളുടെ നിർമ്മാണ പുരോഗതിയിലാണ്. അതേസമയം വഴിയാത്രികർക്കായി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ 100 പൊതു ശുചിമുറി സമുച്ചയങ്ങളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. കേന്ദ്രങ്ങൾ സെപ്റ്റംബർ 7 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നാടിന് സമർപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 100 ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെട്ട പദ്ധതിയുടെ 2-ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. വഴിയാത്രികർക്കായി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ 100 പൊതു ശുചിമുറി സമുച്ചയങ്ങളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും സെപ്റ്റംബർ 7 നാടിന് സമർപ്പിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കത്തക്ക രീതിയിൽ ആധുനിക സംവിധാനങ്ങൾ അടങ്ങുന്ന ശുചിമുറി സമുച്ചയങ്ങളും കോഫി ഷോപ്പുകളോട് കൂടിയ ഉന്നത നിലവാരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 2-ാം ഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. എല്ലാ ടോയ്ലറ്റുകളിലും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ, അജൈവ മാലിന്യ സംഭരണ സംവിധാനങ്ങൾ, അണുനാശിനികൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. 524 എണ്ണം ശുചിമുറി സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗതിയിലാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കായിരിക്കും നടത്തിപ്പ് ചുമതല. തിരുവനന്തപുരം 13, കൊല്ലം 13, പത്തനംതിട്ട 14, ആലപ്പുഴ 9, കോട്ടയം 10, ഇടുക്കി 1, എറണാകുളം 19, തൃശൂർ 4, പാലക്കാട് 1, കോഴിക്കോട് 2, കണ്ണൂർ 4, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ടേക്ക് എ ബ്രേക്ക് ശുചിമുറി സമുച്ചയങ്ങളുടെ ജില്ല തിരിച്ചുള്ള വിവരം. മോദി സർക്കാർ ശൗചാലയങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം കളിയാക്കിയത് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സൈബർ റിംഗ് ആണ്. മോദി തുടക്കമിട്ട പദ്ധതി മാതൃകയാക്കിയാണ് ഇപ്പോൾ പിണറായി നേതൃത്വം നൽകുന്ന LDF സർക്കാരും കൂടുതൽ പൊതുശൗചാലയങ്ങൾ തുറക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.